നമ്മളിപ്പോൾ നിൽക്കുന്ന കൊട്ടാരക്കര നഗരസഭയുടെ പരിധിയിലാണ്. കുറച്ചു നാളായിട്ട് ഇവിടുത്തെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന പരാതി ഉയർന്നു വരുന്നുണ്ട്. ഇതിലെത്രമാത്രം സത്യമുണ്ട്? അതുപോലെ തന്നെ തുടങ്ങിവെച്ച പല പണികളും ഇപ്പോഴും പൂർത്തീകരിക്കാനാവാതെ നിലച്ച നിലയിലാണ്. ഇതിനെല്ലാം ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിനോടുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? അതുപോലെ തന്നെ കൊട്ടാരക്കര നഗരസഭയുടെ പുതിയ ചെയർമാനായി ഈ അടുത്തിടെയാണ് SR രമേശ് ചുമതലയേറ്റത്. പുതിയ ചെയർമാന്റെ കീഴിൽ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ഊർജ്ജസ്വലമായിരിക്കും? ഇവിടുത്തെ ജനങ്ങൾ പുതിയ ചെയർമാന്റെ കീഴിലുള്ള നഗരസഭയുടെ പ്രവർത്തനങ്ങളെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഫണ്ടിന്റെ ബുദ്ധിമുട്ടുണ്ടായിട്ട് നടക്കാനില്ല, കാരണം ഫണ്ടിന്റെ ബുദ്ധിമുട്ടാണ് നടക്കുന്നത്. അത് പ്രതീക്ഷയുണ്ടല്ലോ, നല്ലത്. അത് ഞങ്ങളുടെ വാർഡിലെ കൗൺസിലറാണ്. ഇവർക്കുള്ള വരുമാനവും ഇപ്പം തന്നെ ഇവിടെ ഒരു തൂപ്പുകാരെ വന്ന് തൂക്കാൻ നേരത്ത് ഇവിടെ കണ്ട ഒരു പ്രശ്നം നടന്ന് അത് ഭയങ്കര പ്രശ്നമായിട്ട് അവർ ഒരു ദിവസം പണിമുടക്കായിരുന്നു. എന്ന് വെച്ചാൽ അവരെ കൊണ്ട് ജീവനക്കാരല്ലേ, അവരെയൊക്കെ കൈവയ്ക്കുകയാണെങ്കിൽ തെറ്റല്ലേ? ഇപ്പം നമുക്ക് ആകെ ഇത്ര സ്ഥലമല്ലേ ഉള്ളൂ മോളെ, ഇത്രയും സ്ഥലത്താണെങ്കിൽ ആ റോഡ് അങ്ങ് വയ്ക്കുക. ഇത് നമുക്ക് വീതി തന്നെ അത്രയ്ക്കില്ല, ജനങ്ങൾ കൊണ്ട് യാത്രക്കാരപ്പുറത്തോട് മുറിഞ്ഞ് കടക്കാൻ പോലും വലിയ പാടില്ലേ. ഇല്ലെങ്കിൽ ഇതിന് മേപ്പാലം വല്ലം കെട്ടണം. അവർ നടത്തുന്നവർ പറയുന്നുണ്ട്, നമ്മൾക്ക് ഭാഗത്ത് പറയാൻ നോക്കും. എല്ലാം പരിശോധിക്കുക, ഒരു പ്രയോജനമില്ല. ഇത് കയറിയുണ്ട് പുതിയവർക്ക് ആദ്യം നല്ല വല്ലതൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് ഇപ്പോൾ അതെല്ലാം പോയി. പ്രതീക്ഷ കൊണ്ട് നടത്തിയാലും അദ്ദേഹം ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടപെടും ജയിക്കും, ഇല്ലെങ്കിൽ ഇടപെടും ജയിക്കത്തില്ല. പൊതുജനങ്ങളെ ഈ സപ്പോർട്ട് മേടിക്കണം. ആ പൊതുജനങ്ങളെ സപ്പോർട്ട് മേടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. മേടിച്ചില്ലെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല. നമ്മളെല്ലാം ഓരോരുത്തർ വോട്ട് ചെയ്യുന്നേ, വോട്ട് അവനവൻ്റെ അവകാശമാണല്ലോ. ഇപ്പം ഞാൻ ഇപ്പോൾ ചെയ്യുന്നതല്ലേ, നമ്മൾ പറയുന്നല്ലോ. പൊതുജനങ്ങൾ ആര് ചോദിച്ചാൽ വോട്ട് കൊടുക്കാമെന്ന് പറയും, ചെയ്യുന്നത് അവരുടെ മനസാക്ഷിയാണ്. അത് നല്ലത് ചെയ്താൽ നല്ലത് വരും. അതുപോലെ ഈ പിണറായി സർക്കാർ ഈ സാധനത്തിൻ്റെ വില കൂടുന്ന ഭയങ്കര അഭിപ്രായം ഭയങ്കര. വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, എല്ലാം രാഷ്ട്രീയക്കാരുടെ വാചകോടികളും കാര്യങ്ങളും നടക്കുന്നില്ല. ഇവിടെ വികസനമൊക്കെ നടക്കുന്നൊരു പ്രതീക്ഷ ഉണ്ട് തന്നെ. പുള്ളി നല്ല പ്രശ്നമാണ്, ഈ കൊച്ചിലെ അറിയാത്ത ആളാണ്. ഉണ്ടായിരുന്നുള്ള കാര്യം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാറില്ല. പിന്നെ എന്നോട് കൂടുതലൊന്നും ചോദിക്കണ്ട. അത് ഫണ്ടില്ല എന്നുകൊണ്ട് നമുക്കറിയത്തില്ല. അത് നമ്മളെ ഒരു കൂലിപ്പണിക്കാരനാണ്, നമുക്കറിയത്തില്ല ഇതിനെപ്പറ്റി. നമുക്കറിയത്തില്ല, നമ്മൾ ഈ വാർത്തയിലൊക്കെ കാണുന്ന കാര്യങ്ങളെ നമ്മളൊക്കെ അറിയത്തുള്ളൂ. പ്രവർത്തനം നല്ല രീതിയിൽ തന്നെയാണ്, നല്ല രീതിയിൽ ഓടുന്ന പണിയില്ലാഞ്ഞിട്ട് അതിനത് എനിക്കും അതിനത് ഒരു വിമർശനമുണ്ട്. അത് അദ്ദേഹം കൂടെ മുൻകൈ എടുത്ത് അത് ചെയ്യണം. ബസ് സ്റ്റാൻഡിൽ പൊളിച്ചിട്ടേക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണമെന്ന് ആഗ്രഹമുണ്ട്. വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പുതിയ ചെയർമാൻ SR രമേശ് വന്നിട്ടുണ്ട്, ചെയ്യുന്നതാണ് പ്രതീക്ഷ. വികസന പ്രവർത്തനങ്ങൾ നടക്കും, കാരണം ഇപ്പോൾ പുതിയ ചെയർമാൻ വന്നു. ഇപ്പം അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്താണ് ഈ SR രമേശ് എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ പുള്ളി കുറേ പ്ലാനിങ് ഉണ്ട്. പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പം രണ്ട് ഓപ്ഷനാണ്. ഒന്ന്, നമുക്കൊരു ധനമന്ത്രി നമ്മുടെ കൂടെയുണ്ട്. പിന്നെ ഈ നഗരസഭയിൽ വരേണ്ട വികസനങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു പിന്നെ മേൽപ്പാല ഒരു സംഭവം വന്നിട്ടുണ്ട്. ഒരു ബൈപ്പാസ്, ഇവിടുത്തെ ട്രാഫിക് ജാമെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. ഞാനും അതിനകത്ത് ഭാഗവാക്കാരൻ. ഞാനും കുറേ ഡ്രോയിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതെങ്ങനെ മേൽപ്പാലയിൽ കൂടെ പോകണം, എങ്ങനെ ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും. അപ്പോൾ അത് വേണ്ട രീതിയിൽ അത് പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നുണ്ടോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. കാരണം വെച്ചാൽ നേരത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം ഐഷ പോറ്റി MLA ആയിട്ടിരിക്കുമ്പോൾ ഗണേഷ് കുമാറും എൻ്റെ അടുത്ത സുഹൃത്തും എൻ്റെ വലിയ ആരാധ്യനായ ബാലകൃഷ്ണ സാറിൻ്റെ മോനും കൂടാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു പ്ലാനിങ് നടത്തി. ഇവിടെ ഒരു മേൽപ്പാലം എന്ന് പറയുന്നത്, പിന്നെ അതിലെ കൂടെ ഇരുമ്പ് പാലം പണിഞ്ഞ് അപ്പുറത്ത് കൊണ്ടുപോയി ഇറക്കുന്നതൊക്കെ വിഭാവനം ചെയ്തതാണ്. പക്ഷെ അത് നടപ്പായില്ല. അപ്പോൾ ഇങ്ങനെ വിഭാവനം ചെയ്യാൻ ആർക്കും പറ്റില്ല. വാഗ്ദാനങ്ങൾ നടപ്പിലാക്കണം എന്നുള്ള ആവശ്യമാണ് ജനങ്ങളായ നമുക്കുള്ളത്.